ഹലോ, നമസ്കാരം. പറഞ്ഞോളൂ ശ്രീരാജ്. ഓ, അപ്പൊ മാഷ് പറയൂ കാര്യങ്ങൾ. കൊട്ടാരക്കര ഒഴിയൂർ റോഡിൽ തൃക്കമംഗലം ജംഗ്ഷനിൽ ഒരു കലുങ്കുണ്ട്, വീതിയില്ലാത്ത പണ്ടത്തെ. ആ, വെള്ളം ഒഴുകി പോകുന്നില്ല, കാരണം വെള്ളക്കെട്ട് ലൈബ്രറി കെട്ടിടത്തിന്റെ അകത്തേക്ക് കയറി. നമുക്ക് എന്താണ് അതിന്റെ പരിഹാരങ്ങൾ അഭിപ്രായം? ഓ, കലുങ്ക് പൊളിച്ചിട്ട് വീതി കൂട്ടണം കലുങ്ങിന്റെ. ഓക്കെ 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 ഓക്കെ. ഞാനൊന്ന് ഉദ്യോഗസ്ഥനോട് സംസാരിക്കുന്നു, ഹോൾഡ് ചെയ്യും. ഹലോ, ആ കൊട്ടാരക്കര ഒയൂർ റോഡ് അവിടെ തൃക്കമംഗല ജംഗ്ഷനിൽ ഒരു കലുങ്ക് കാരണം അവിടെ വലിയ പ്രയാസം ഉണ്ടാവുന്നുണ്ട് പരാതി വന്നിട്ട്. ആ, കേട്ടില്ല ഞാൻ പറഞ്ഞേ. അപ്പൊ അത് അടിയന്തരമായിട്ട് ഇടപെടേണ്ടതാണ്. തൃക്കനം ആ എന്നിട്ട് റിപ്പോർട്ട് ഇവിടെ തരണം. ഓക്കെ. ആ, അപ്പോൾ അടിയന്തര ഇടപെട്ട് റിപ്പോർട്ട് തരാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോട് പറഞ്ഞിട്ട്. ഓ ഓക്കെ, നമുക്ക് ഇടപെടാം, നമുക്ക് ഇടപെടാം. ആ, അന്ന് ബ്ലോക്ക് ചെയ്തു. അപ്പൊ മണ്ണ് വന്ന് ഡ്രെയിനേജ് കംപ്ലീറ്റ് ബ്ലോക്കായി. കോഴിക്കോട് മെഡിക്കൽ കോളേജിന് അടുത്ത് കോവൂര്. ആ ആ, ഓ, ചേവായൂര് മുതലുള്ള വെള്ളം മുഴുവൻ കെട്ടി നിൽക്കുകയാണ്. ആ, ഞാനിപ്പോ തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ സംസാരിക്കാം. നിങ്ങള് ഫോൺ ഹോൾഡ് ചെയ്തോ കേട്ടോ. ഹലോ, ആ നമസ്കാരം. അപ്പൊ ഇപ്പൊ വന്നിട്ടുള്ള പരാതി, നമ്മളെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് കോവൂര് അവിടെ ആ ഡ്രെയിനേജ് പ്രശ്നം, അത് കാരണം നാല് ഇത് ആകെ വെള്ളം കെട്ടി നിൽക്കുന്നത്. നിങ്ങളെ ശ്രദ്ധയിലുണ്ടാവും അത്. ഓക്കെ ഓക്കെ, അപ്പൊ അങ്ങനെ തന്നെ പറയാം. ഹലോ, അപ്പൊ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനോട് സംസാരിച്ചു, അത് ടെൻഡർ ചെയ്തു, അടിയന്തരമായി അത് തിങ്കളാഴ്ച തന്നെ അത് ഓപ്പൺ ആക്കി ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. ഓക്കെ ഓക്കെ, ശരി ഓക്കെ.